ഞാൻ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ വേറെ പുറകുന്നുണ്ട്. കണ്ടില്ലേ, ഇതാ റൈറ്റിലേക്ക് എടുക്കുന്നുണ്ടല്ലേ, റൈറ്റിലേക്ക് എടുക്കുന്നു. ഹൈ എവരി വൺ, ഇത് എന്റെ കാറിൽ ഇടിച്ചിട്ട് നിർത്താണ്ട് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ആണത്. കുറച്ച് നേരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോണ്ടിരിക്കുന്നത് ഈ കെ എസ് ആർ ടി സി കുറേ നേരമായിട്ട് വണ്ടി എന്റെ വണ്ടിയുടെ പുറകിലിടിച്ചു. പുറകിലിടിച്ചിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൈഡ് തരുന്നില്ല. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടായിരിക്കും ഈ കെ എസ് ആർ ടി സി ഇയാള് ഡ്രൈവർ കുറേ നേരമായിട്ട് സൈഡ് തരാണ്ട് ഞാൻ വണ്ടി നിർത്തി, ഞാൻ അയാളുടെ അടുത്ത് വണ്ടി നിർത്താൻ പറഞ്ഞു, എന്നിട്ടും കേൾക്കുന്നില്ല. ഇയാൾ ഭയങ്കര റാഷ് ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത്. വണ്ടിയിലെ പാസഞ്ചേഴ്സ് ഒന്നുമില്ല, ഇയാളും ഒരു കണ്ടക്ടറും മാത്രമാണ് ഉള്ളത്. കുറേ നേരമായിട്ട് ഈ വണ്ടി നമുക്ക് സൈഡ് തരാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വണ്ടിയുടെ പുറകിലിടിച്ചു. പുറകിലിടിച്ചിട്ട് ഞാൻ ഈ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. പക്ഷെ വണ്ടി നിർത്താതെ വണ്ടി ഓടിച്ചു പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് അടുത്തുള്ള ഒരു പോലീസുകാരനെ കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇയാളുടെ പേരോ ഡീറ്റെയിൽസോ അഡ്രസ്സോ ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഡ്രൈവേഴ്സാണ് ശരിക്കും അപകടം ഉണ്ടാക്കുന്നത്. ഇയാൾ എന്തിന്റെ അത്യാവശ്യത്തിലാണ്, ഒരു പാസഞ്ചേഴ്സ് പോലും ഇല്ലാത്ത എന്തിന്റെ അത്യാവശ്യത്തിലാണ് ഇവർ ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സൈഡ് പോലും തരാതെ എന്താ നോക്കിയോളൂ നിങ്ങൾ. ഇപ്പം ഞാനേലും ഓവർടേക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ സൈഡ് തരില്ല. വണ്ടി ഇടിക്കാൻ, നമ്മുടെ വണ്ടിയിലേക്ക് ഇടിക്കാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. KL 15 18 25 KL 15 A 18 25 എന്ന് പറയുന്ന നമ്പറിലുള്ള വണ്ടിയാണ്. കണ്ണൂർക്കാണ് ഇപ്പം ഈ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ഡിപ്പോയിലേക്കാണെന്ന് തോന്നുന്നു പോകുന്നത്. പക്ഷേ ഈ വണ്ടി എന്തിനാണ് ഇയാൾ ഇത്രയും സ്പീഡിൽ പോകുന്ന? ഒരു മധ്യവയസ്കരാണ്, കുറച്ച് വയസ്സായിട്ടുള്ള ഒരാളാണ് ഇയാള്. നമ്മുടെ പേര് എനിക്കറിയില്ല. ഞാൻ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ വണ്ടി നിർത്താതെ നമ്മളെ വണ്ടി ഇടിച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ പുറകിൽ വന്ന് ഇടിച്ചിട്ട് നിർത്താതെ പോവുകയാണ്. ഞാൻ വണ്ടി നിർത്തിക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ വേറെ പുറകിൽ നിന്ന് എടുത്തിട്ട് പോയി. എന്തിനാണ് ഇതുപോലെ ഡ്രൈവ് ചെയ്യുന്നത്? ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് നിർത്തി അതിനൊരു പ്രശ്നത്തിന് തീരുമാനം ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഒരു ചുമതല ഏതൊരു ഡ്രൈവർക്കുണ്ട്. അത് കാണിക്കാതെയാണ് ഇദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇതിനകത്തൊരു നടപടി എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ലൈവ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയം അധികാരികളിലേക്ക് എത്തിക്കണം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്യാൻ പോവുകയാണ്. എന്ത് അത്യാവശ്യത്തിന്റെ പേരിലാണ് ഈ വണ്ടി ഇതുപോലെ റാഷ് ഡ്രൈവ് ചെയ്ത് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് പോലും വണ്ടി നിർത്താതെയാണ് ഇയാൾ പോകുന്നത്. ഒന്ന് ഇറങ്ങി വന്ന ആ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ അത് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടോ പോലീസുകാർ വന്ന് എൻക്വയറി ചെയ്തതിന് ശേഷം പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് കുഴപ്പമില്ല. ഈ വണ്ടി കുറേ നേരമായിട്ട് നമ്മൾ നിർത്താണ്ട് പോവാണ്. ഞാനത് നിർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, വണ്ടി നിർത്താനായിട്ട് പറയുന്നുണ്ട്, ആള് കേൾക്കുന്നില്ല.
കണ്ടില്ലേ വണ്ടി പോകുന്നത് കണ്ടില്ലേ കണ്ടില്ലേ ഭയങ്കര റാഷ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നത് കണ്ടോ എന്തിനാണ് ഇതുപോലെ കയറി പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര റാഷ് ആയിട്ട് ഡ്രൈവ് ചെയ്യാണ് അപ്പൊ അയാളെ ഇടിക്കേണ്ടതായിരുന്നു കണ്ടില്ലേ ഭയങ്കര റോങ് ആയിട്ട് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടെങ്കിൽ അറിയാം ഭയങ്കര റോങ് ആയിട്ടാണ് ഇയാൾ ഡ്രൈവ് ചെയ്യുന്നത് ഇയാളെ ഞാൻ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ കണ്ണൂർ ഡിപ്പോയിലേക്കാണെന്ന് തോന്നുന്നു ഈ വണ്ടി പൊക്കോണ്ടിരിക്കുന്നത് പാസഞ്ചേഴ്സ് ഒന്നും ഇല്ലാതെയാണ് ഈ വണ്ടി പോകുന്നത് ആ ബൈക്കുകാരനെ ഇടിക്കേണ്ടതായിരുന്നു നോക്കി ഇത്രയും ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിലൂടെ ആ വണ്ടി കയറി പോകുന്നത് കണ്ടില്ലേ ഇത്രയും ട്രാഫിക് ഉള്ള വഴിയിലൂടെയാണ് കയറി പോകുന്നത് കണ്ടില്ലേ എല്ലാ വണ്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടാണ് ആള് ഡ്രൈവ് ചെയ്യുന്നത് ഇത്രയും റാഷ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തി ഇതാ കണ്ടില്ലേ അവിടെ ബ്ലോക്ക് ആക്കി ഇത് കണ്ടില്ലേ എനിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കത് ഫോളോ ചെയ്യാൻ പോലും പറ്റില്ല അത്രയും റാഷ് ആയിട്ടാണ് ആ വ്യക്തി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അധികാരികളുടെ അടുത്ത് എത്തിക്കണം എന്തായാലും അധികാരികളുടെ അടുത്ത് എത്തിക്കണം ഇതുപോലെയാണ് ശരിക്കും അപകടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് ഇത്രയും മോശമായിട്ട് രീതിയിൽ ഡ്രൈവ് ചെയ്യുക ഈ KSRTC ബസിന്റെ ഒക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് പേര് ആനവണ്ടി അല്ലെങ്കിൽ നമ്മുടെ KSRTC എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സാധാരണക്കാരുടെ വാഹനം എന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയും ഇഷ്ടമുള്ള ഒരു വാഹനത്തിൽ ഇതുപോലത്തെ ഡ്രൈവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുന്നത് ഇങ്ങനെ ആളെ കൊല്ലാനും മനുഷ്യനെ കൊല്ലാനും നടക്കുക എന്ന് പറയുകയാണെങ്കിൽ എന്നാൽ ഇടിച്ചു തന്നെ ഈ വണ്ടി എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞ ഒരു മര്യാദ എന്ന് പറയണ വേണ്ടേ വണ്ടി തട്ടിയിട്ട് എന്റെ വണ്ടിയിൽ ഇടിച്ചിട്ട് യാതൊരുവിധ ഒരു റെസ്പോൺസും ഇല്ലാണ്ടാണ് പോകുന്നത് ഒന്ന് നിർത്തുകയോ എന്താ പറ്റിയതെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് ഇദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ നോക്കിയോ ഞാൻ വണ്ടി കയറാൻ നോക്കുന്ന സമയത്ത് അയാളെ ഇടത്തേക്ക് എടുക്കുന്നുണ്ടല്ലേ ഇയാൾ എന്നെ വണ്ടി ഫ്രണ്ടിലേക്ക് ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ ഈ വണ്ടി നിർത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്ന സമയത്ത് ഇയാൾ സമ്മതിക്കുന്നില്ല ഇയാൾ ലെഫ്റ്റിലേക്ക് എടുക്കുക അല്ലെങ്കിൽ ഞാൻ റൈറ്റിൽ കൂടെ ക്രോസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് റൈറ്റിലേക്ക് എടുക്കുക ഇയാൾ ഓവർടേക്ക് സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ അതാ കണ്ടില്ലേ ആള് കാണിക്കുന്നുണ്ടല്ലേ ഞാൻ ജസ്റ്റ് ഞാൻ ഇവരെ ഈ ഫൈലിലൂടെ കയറാൻ വന്ന കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ റൈറ്റിലേക്ക് കട്ട് ചെയ്തു ണ്ടല്ലേ ഇതാ റൈറ്റിലേക്ക് എടുക്കുന്നുണ്ടല്ലേ റൈറ്റിലേക്ക് എടുക്കുന്നു എന്റെ വണ്ടിയിൽ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയോ നിങ്ങള് കണ്ടില്ലേ ഇയാളെ എന്നെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ ഇപ്പൊ റൈറ്റിലേക്ക് എനിക്കിതിലെ പാസ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു വഴി ഉണ്ടായിരുന്നു എന്നിട്ടും അവൻ റൈറ്റിലേക്ക് ക്രോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്റെ വണ്ടിയിലേക്ക് ഇടിക്കാൻ പാകത്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വണ്ടി നിർത്തിക്കാനാണ് ശ്രമിക്കുന്നത് എനിക്ക് വണ്ടി നിർത്തിയിട്ട് എനിക്ക് എങ്ങനെയാണെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ഇയാളുടെ പേരും ഡീറ്റെയിൽസും എനിക്ക് എടുക്കണം അതാണ് ആവശ്യമുള്ളത് എനിക്ക് വണ്ടിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട് KL15A1825 ഇതുപോലെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമെങ്കിൽ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത് ഈ റോഡിൽ ഇതുപോലെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് ഈ കോടതിയും കേസുമായിട്ട് പിന്നാലെ നടക്കാൻ പറ്റും
ഒരു വണ്ടി നിർത്തിയിട്ട് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സോറി എങ്കിലും പറയാനായിട്ടുള്ള ഒരു മര്യാദ ഈ വ്യക്തി കാണിക്കുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യൂ, എന്താണ് ഇതിനകത്ത് വേണ്ടത്? നിങ്ങൾ കാണോണ്ടിരിക്കുന്നുണ്ട്, ഏഴുപേര് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് പറയൂ, എന്താണ് ഞാൻ ഇതിനകത്ത് ചെയ്യേണ്ടത്? ഈ വ്യക്തി വണ്ടി അടിച്ചിട്ട് നിർത്താണ്ട് പോവാടാ. ഒന്ന് നിർത്തിക്കാവോ? ഒന്ന് കയറ്റി നിർത്തിക്കാവോ? എന്തോ ചേട്ടാ, ഒന്ന് നിർത്തിക്കാവോ? ഒന്ന് നിർത്തിക്കാവോ? ഒന്ന് നിർത്തിക്കാവോ? കടല ഇതാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഇത്ര നേരം. എല്ലാവരും കാണണം, ഇയാളാണ് വണ്ടി ഇടിച്ചിട്ട് നിർത്താണ്ട് പോവാണ്. ഇതുണ്ടായിരുന്നെ വണ്ടി സ്റ്റാൻഡിൽ കയറണ്ട. നീ ഇവിടെ നിർത്തിയാ മതി. സ്റ്റാൻഡിൽ കയറണ്ട. വണ്ടി ഇവിടെ നിർത്തിയാ മതി. സ്റ്റാൻഡിൽ കയറണ്ട. ഇവിടെ നിർത്ത്. സ്റ്റാൻഡിൽ കയറണ്ട. നീ ഇവിടെ നിർത്ത്. പോലീസ് വരട്ടെ. പോലീസ് വന്നിട്ട് പോയാൽ മതി. ഈ വണ്ടി ഇടിച്ച് ഈ ലെവലാക്കിയിട്ട് നീ എവിടേക്കാ പോകുന്നത്? കണ്ടില്ലേ, എന്റെ വണ്ടിയുടെ പുറകു വശം ഇടിച്ചു പോണം കേട്ടോ ചേട്ടാ. ആളെ കൊല്ലാൻ വേണ്ടി വണ്ടി ഇടിച്ചിട്ട് പോവാണ്. നിങ്ങൾ എല്ലാവരും കാണണം. വേണ്ട, നീ ഇവിടെ നിന്നാ മതി. പോലീസ് വരട്ടെ. സാറേ, എന്റെ വണ്ടി ഇടിച്ചിട്ട് നിർത്താണ്ട് പോയി. കുറച്ച് സാറേ, വണ്ടി ഇടിച്ചിട്ട് നിർത്താണ്ട് പോയി. എന്റെ വണ്ടിയുടെ പുറകിൽ വന്ന് ഇടിച്ചിട്ട് നിർത്താണ്ട് അവിടെ നിർത്തുക. ഞാൻ ഒതുക്കാം, ഞാൻ ഒതുക്കാം. ഒതുക്കാൻ പറഞ്ഞിട്ട് വരുന്നില്ല സാറേ. ഞാൻ അവിടെ തൊട്ട് വീഡിയോ എടുക്കേണ്ടായിരുന്നു. ഞാൻ ഫെഡാക്കാം, ഞാൻ ഫെഡാക്കാം. ഞാൻ എന്താ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. പോലീസ് വന്നിട്ടുണ്ട്. ഞാൻ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് നിർത്താണ്ട് പോയി. ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് കുറച്ച് പുറകിലായി സാറേ. ഏകദേശം ഒരു 4-5 kilometers. ഇയാൾ ഭയങ്കര റാഷ് ആയി രണ്ട് മൂന്ന് വണ്ടികൾ ഇടിക്കാൻ പോയി. ഞാൻ ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇയാൾ വേറെ വണ്ടികളിൽ. ഇതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വണ്ടിയിൽ പാസഞ്ചർ ഒന്നുമില്ല. പക്ഷെ എന്തിനാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ കയ്യിലേക്ക് ഇടിച്ചിട്ട് നേരെ പിടിക്കാൻ തന്നപ്പോഴത്തേക്കും ഡോർ അടച്ചെൻ്റെ കൈ അതിൻ്റെ ഇടയിൽ ജാമായി. ഞാൻ സൈഡ് നോക്കും. എന്റെ വണ്ടിയുടെ മുന്നിൽ ക്രോസ് ഇട്ട് വെച്ചത് സാറേ. എന്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. അതെ, അയാൾ വാതിലടച്ചപ്പോ അയാളുടെ കയ്യിൽ നിന്ന് പറ്റിയതാണ്. ഞാൻ ചെയ്തല്ല. ആ അതെ, നിങ്ങൾ വണ്ടി നിർത്തിയോ? നിങ്ങള് സാർ, എന്റെ വണ്ടിയുടെ ബാക്കിൽ വണ്ടി ഇടിച്ചിട്ടേ. സാറേ, എന്റെ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് തട്ടി. ഇയാൾ ഭയങ്കര റാഷ് ഡ്രൈവ് ആയിരുന്നു. ഏകദേശം നല്ല റാഷ് ഡ്രൈവ്. തലശ്ശേരി സാറേ, എന്റെ ഫോട്ടോ ഡീറ്റെയിൽസ് ഉണ്ട്. സാറിന് കണ്ടാ മനസ്സിലാവും. ചേട്ടാ, എന്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് വണ്ടിയിൽ. ഞാനും
സാർ ക്രോസ് ചെയ്ത് ഇടിച്ചല്ലേ, നല്ല ഇടി ഇടിച്ചത് വണ്ടിയിൽ. ഞാൻ കാണിച്ചിടാം. സാർ സാർ എന്റെ വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ് ഇടിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് ഇടിച്ചിരിക്കുന്നത്. ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ടോ? ഓക്കെ. സാർ എന്റെ വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ് ഇടിച്ചിരിക്കുന്നത്. ഇയാളുടെ ഭാഗത്ത് ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലല്ലേ ഇടിക്കേണ്ടത്? ഇയാള് എന്റെ നോക്കിയാ, ഞാൻ അല്ല, ഞാനത് സാർ സൈലന്റ് ആയിരിക്കുന്നു. അതാണ് അത് അയാള് വാതിൽ അടച്ചപ്പടിച്ചാണ് സാറെ. ഒന്നുമില്ല, ഞാൻ ചെന്നു ഇയാളുടെ അടുത്ത് വണ്ടിയിൽ താഴെ ഇറങ്ങി എനിക്ക് പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇയാള് വാതിൽ അടച്ചിട്ട് വണ്ടി എടുത്തിട്ട് പോയി. അതാണ് സംഭവിച്ചത്. അത് വേണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സ്റ്റാഫല്ലേ, നിങ്ങളുടെ സ്റ്റാഫിന് നിങ്ങൾക്ക് എന്ത് പറയാലോ? സാർ ഇയാളുടെ പേര് ഡീറ്റെയിൽസ് ഒന്ന്. നിങ്ങളുടെ ട്രാഫിക് സ്റ്റേഷനിലേക്ക് എവിടെയാണ് സാറേ? ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ്. നമ്മുടെ സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ്. ഗാന്ധി സർക്കിളിന്റെ ഫോട്ടോ ഉണ്ട്. ശരി.